ഹായ്, സഡൻ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉറക്കത്തിൽ സംഭവിക്കുന്ന മരണം, ഹാർട്ട് അറ്റാക്ക് മൂലം ഉറക്കത്തിൽ മരിക്കുന്നത്, അതെന്തുകൊണ്ടാണ്, അതിനുള്ള പ്രതിവിധികൾ നമുക്ക് എന്തൊക്കെ അത് തടയാനായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്ന് നോക്കുന്നത്. ഉറക്കത്തിലുള്ള മരണങ്ങൾക്കും അതുപോലെ തന്നെ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾക്കും പ്രധാനമായും മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് മെയിൻ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. അതായത് ഹാർട്ടിലേക്കുള്ള ബ്ലഡിൻ്റെ ബ്ലഡ് സപ്ലൈ കുറഞ്ഞു പോയിട്ട് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച് പെട്ടെന്ന് മരണം സംഭവിക്കുന്നു. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് കാർഡിയാക് അരിത്മിയ, അതായത് ഹൃദയമിടിപ്പ്, അല്ലെങ്കിൽ അതിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ, അതായത് ഭയങ്കരമായിട്ട് അത് ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടുന്നതോ അല്ലെങ്കിൽ ഇത് സഡൻ ആയിട്ട് ചിലപ്പോൾ അങ്ങ് നിന്നു പോകും. നിന്നു പോകുമ്പോൾ അതായത് ഒരു മിനിറ്റ് കൂടുതൽ ആ ഹൃദയമിടിപ്പ് നിന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മരണം സംഭവിക്കും. അതായത് തലച്ചോറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ അപ്പം കുറയുകയും അതുവഴിയായിട്ട് മരണം സംഭവിക്കുകയും ചെയ്യാം. അതാണ് രണ്ടാമത്തെ കാരണം. പിന്നെ മൂന്നാമതായിട്ട് ഇൻഫെക്ഷൻ, അതായത് നമ്മുടെ ഹാർട്ടിന് ഹൃദയപേശികൾക്കോ ഹാർട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ, കടുത്ത ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതുവഴിയായിട്ടും അങ്ങനെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ, ഇപ്പോൾ കോവിഡൊക്കെ ഒത്തിരി കൂടുതലായിരിക്കുന്ന ഒരു അവസരത്തിൽ, ഈ കോവിഡ് നമ്മുടെ ഹൃദയത്തെ കാര്യമായിട്ട് തന്നെ ബാധിക്കും എന്നാണ് പഠനങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈ കോവിഡ് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് മൂലം സൈലന്റ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുവാനുള്ള ചാൻസും ഉണ്ട്. യുവാക്കളിലെ ഉറക്കത്തിലുണ്ടാകുന്ന മരണത്തിനുള്ള പ്രധാന കാരണം ഹാർട്ട് അറ്റാക്ക് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ചൊരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നൈറ്റിൽ നമ്മൾ കൂടുതലായിട്ട് മീറ്റ് കഴിച്ചിട്ട് കിടക്കുമ്പം, ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് വളരെ ഹെവി മീല് കഴിച്ചിട്ട് കിടന്നു കഴിയുമ്പം, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ കിടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബ്ലഡിൻ്റെ തിക്നെസ് കൂടും. അതായത് ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കൂടിയിട്ട് ബ്ലഡ് സപ്ലൈ അവിടെ ബ്ലഡ് ക്ലോട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ക്ലോട്ടായി കഴിയുമ്പോഴാണ് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച് മരിക്കുന്നത്. മെയിൻ ആയിട്ടും ഉറക്കത്തിലുള്ള മരണം സംഭവിക്കുന്നത് രാവിലെ ഒരു 5 മണിക്കും ഒരു 6:30 ഇടയ്ക്കായിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ്റെ അളവ് ആ സമയത്ത് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് ബ്ലഡ് ക്ലോട്ട് ആകാനുള്ള ചാൻസ് കൂടുതലായിട്ട് വരികയും അങ്ങനെ ക്ലോട്ട് സംഭവിക്കുകയും ചെയ്യുന്നത്. വേറെ ചെറിയ കുറച്ച് കാരണങ്ങൾ കൂടിയുണ്ട്. അതായത് ഇതിൻ്റെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആയ ഹൈ കൊളസ്ട്രോള്, ഷുഗർ, ബ്ലഡ് പ്രഷർ, ഹൈ ബി പി അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, പിന്നെ പ്രവാസികളിൽ പ്രത്യേകിച്ച് സ്ട്രെസ്സ് ഭയങ്കര ഒരു വലിയൊരു കാരണമാണ് ഇതിൻ്റേത്. അപ്പം സ്ട്രെസ്സ് കൂടുതൽ, നമ്മളിപ്പം നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടും ഈ കൊറോണ, പ്രത്യേകിച്ച് കൊറോണയുടെ സമയത്ത് നമ്മൾ ഒത്തിരി സ്ട്രെസ്ഡ് ആണ്. നമ്മുടെ ജോബ് ചെയ്യുന്ന സ്ഥലത്തായാലും അതുപോലെ നമ്മുടെ ഫാമിലിയിലായാലും ഒക്കെ പലരും ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെയും ഇതിനിങ്ങനെയുള്ള ഒരു മരണത്തിന് കാരണമാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള മരണങ്ങൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാത്രിയിൽ നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഒരു 7 o'clockന് മുമ്പായിട്ട് അല്ലെങ്കിൽ മാക്സിമം 8 o'clock, അതിന് മുമ്പായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം. പിന്നെ ഇറച്ചി ഐറ്റംസ് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. രാത്രിയിൽ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് വേണം കിടക്കാനായിട്ട്. പൊതുവെ നമുക്ക് നല്ല ഉറക്കം അത്യാവശ്യമാണ്. നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ പരമാവധി പറ്റുമെങ്കിൽ 5 മണിക്കും 6:30, രാവിലെ ഒരു 5 മണിക്കും 6:30 ഉള്ളിൽ ആ സമയത്ത് ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കുക, ഒരു 6:30 വരെ ഉറങ്ങാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ, പ്രാർത്ഥനയോ അല്ലെങ്കിൽ എക്സസൈസോ ഒക്കെ ചെയ്യുക. പിന്നെ വീണ്ടും കിടക്കണമെന്നുള്ളവർക്ക് ഒരു 6:30 കഴിയുമ്പം കിടക്കാം കേട്ടോ. അപ്പം അങ്ങനെ നോക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ആ സമയത്താണ് ഈ ക്ലോട്ട്, അതായത് ഈ ബ്ലഡ് സപ്ലൈ കുറയാനുള്ള ചാൻസ്, അതായത് ബ്ലഡിൻ്റെ തിക്നെസ് കൂടാനുള്ള ചാൻസ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുകയും, അതായത് കുറച്ച് എക്സസൈസ് ഒക്കെ ഡെയിലി ചെയ്യുകയും, അതുപോലെ എന്തെങ്കിലും കാർഡിയാക് പ്രോബ്ലം ഹെറിഡിറ്ററി ആയിട്ടുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ വരാനുള്ള ചാൻസ് ഉള്ളവർ ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ലെവൽ അതെല്ലാം ചെക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു റെഗുലർ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇങ്ങനെയുള്ള മരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക്
നമ്മളെ തന്നെയും മറ്റുള്ളവരെയും രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു നല്ല ഒരു ഇൻഫർമേഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.